നമസ്കാരം. 21-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഇന്ത്യൻ പൗരന്മാർ ആദ്യമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒരുങ്ങുകയാണ്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 9% വരുന്ന വോട്ടർമാർ ഈ ജനവിധിയിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്താണ് ഇവരെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയങ്ങൾ? ഈ പ്രത്യേക സംവാദത്തിലേക്ക് സ്വാഗതം. എറണാകുളം കാക്കനാട് മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അതിഥികളായി ചേരുന്നത് CPIM യുവ നേതാവും MLA ശ്രീ എം സ്വരാജ്, കോൺഗ്രസിൻ്റെ യുവ നേതാവും പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ മാത്യു കുഴൽനാടൻ എന്നിവരാണ്. ആദ്യ 2 മിനിറ്റ് ഇരുവർക്കും എന്തുകൊണ്ട് ഇവർ പ്രതിനിധീകരിക്കുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള അവസരമാണ്. യുവജനങ്ങളെ ബാധിക്കുന്ന പരമപ്രധാനമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന തരംതിരിവ് ഒരു പരിധിക്കപ്പുറം പ്രസക്തമല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യുവജനങ്ങളെ ബാധിക്കുന്നതാണ്. രാജ്യം തന്നെയാണ് മുഖ്യ പരിഗണനാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, വർദ്ധിച്ച പ്രാധാന്യം നമ്മുടെ രാജ്യം ആര് ഭരിക്കും എന്നതല്ല, അത് രണ്ടാമത്തേതാണ്. ആദ്യത്തെ വിഷയം ഇന്ത്യ നിലനിൽക്കുമോ എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ഇന്ത്യയുടെ മതനിരപേക്ഷത ഉൾക്കൊള്ളാത്ത സംഘപരിവാരത്തെ പരാജയപ്പെടുത്തുക, BJPയെ പരാജയപ്പെടുത്തുക, മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കുക, അങ്ങനെ ഇന്ത്യ നിലനിൽക്കും എന്നുറപ്പാക്കുക, അതാണ് മൗലിക പ്രശ്നം, അതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കണം. തോൽക്കാൻ 1000 കാരണങ്ങൾ വേറെയുമുണ്ട്, പക്ഷേ ഈ കാരണം ഒന്നാമത്തെ കാരണമാണ്. എന്നാൽ കേരളത്തിൽ BJP തെരഞ്ഞെടുപ്പിന് മുൻപേ തോൽക്കുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിൽ BJPയെ തോൽപ്പിക്കണമെന്ന് പറയുന്നതിന് സവിശേഷമായ ഒരു അർത്ഥമുണ്ട്. കേരളത്തിൽ BJP തോൽക്കുകയും വേണം, BJP കാശ് കൊടുത്താൽ കിട്ടുന്നവരാരും ജയിക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJPയും തോൽക്കണം, കോൺഗ്രസും തോൽക്കണം. ഇടതുപക്ഷമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഈ മതനിരപേക്ഷ നിലപാടിനും സാമ്പത്തിക കാഴ്ചപ്പാടുകൾക്കുമെല്ലാമുള്ള അംഗീകാരമായി തിരഞ്ഞെടുപ്പ് മാറണം. അതുകൊണ്ട് യുവജനങ്ങൾ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഭാവിയെ കരുതി തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പക്ഷം. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി BJP സംഘപരിവാര ശക്തികളെ പരാജയപ്പെടുത്തണം എന്നതാണ് അദ്ദേഹം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ താല്പര്യത്തെ പ്രതി അദ്ദേഹത്തിന് അത് പറഞ്ഞേ കഴിയൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ എണ്ണമുള്ള മുന്നണി ഏതാണ്, പാർട്ടി ഏതാണ്, അവരെയാണ് സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുക. ബാക്കിയെല്ലാം അപ്രസക്തമാണ്. അപ്പം അവിടെ ദേശീയ ഒരു രാഷ്ട്രീയത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ ഇടതുപക്ഷം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ര റെലവൻ്റ് അല്ല എന്ന് തന്നെ ഞാനൊരു ആക്ഷേപം കൊണ്ട് പറയുന്നതല്ല, റെലവൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വോട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശക്തി പകരുന്ന, ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തി പകരുന്ന ഒരു ചേരിയിൽ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ യുവാക്കളാണ്, നമുക്ക് തീർച്ചയായിട്ടും പരിഗണനാ വിഷയങ്ങളും നമ്മുടെ പ്രയോറിറ്റീസും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഓർക്കണം, ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു 20 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ 22 വയസ്സ്, 24 വയസ്സ്, 27 വയസ്സ് ഒക്കെയുള്ള ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ദിനങ്ങൾ നമുക്കുണ്ടായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. 2000-ത്തിന് ശേഷമാണ് അതുപോലൊരു കാലഘട്ടം ഉണ്ടായി വന്നത്. അത് സാധ്യമായത് കോൺഗ്രസ് നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളും ആ ഒരു പുരോഗമന കാര്യങ്ങളും വെച്ചിട്ടാണ് വലിയ മാറ്റം 10 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായത്. അതിനെ നേരെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കഴിഞ്ഞ 5 വർഷം നടന്നത്. അതിൻ്റെ അകത്ത് ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മതനിരപേക്ഷ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ കരുപിടിപ്പിക്കാൻ ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് പ്രധാനം ചെയ്യുന്ന ആ നയങ്ങൾക്കൊപ്പം നിങ്ങൾ നിൽക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ളത്. രണ്ടുപേരുടെയും പ്രാരംഭവാദങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. യുവ വോട്ടർമാരിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ കുഴൽനാടൻ പറഞ്ഞ ഒരു വിഷയത്തിനുള്ള വളരെ വേഗം ഒരു വിശദീകരണം തേടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾ 1 കോടി ആളുണ്ടെങ്കിലും, നിങ്ങൾ ഒരാളാണെങ്കിലും, നിങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന നയമെന്ത്, നിലപാടെന്ത്, അതാണ് പരമപ്രധാനം, പ്രസക്തി. അതുകൊണ്ട് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. ആ പ്രസക്തിയും പ്രാധാന്യവും എല്ലാ കാലത്തും നിലനിൽക്കും. എൻ്റെ ചോദ്യം ശ്രീ മാത്യു കുഴൽനാടനോടാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയുകയുണ്ടായി, എല്ലാ പാർട്ടികളുടെയും പ്രധാന മത്സരം വർഗീയ ശക്തികൾക്കെതിരാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന അധമശക്തികൾക്കെതിരാണെന്ന് പറയുകയുണ്ടായി.
അപ്പോൾ എന്ത് എങ്ങനെയാണ് ഇത്തരം ശക്തികൾക്ക് ഈ രാജ്യത്ത് ഇത്ര ശക്തി പ്രാപിച്ചു? ഇപ്പോൾ പച്ചയായി പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി സംഘപരിവാർ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരാണ്, ഞങ്ങൾ ഹൈന്ദവർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ് എന്നാണ്. ഇപ്പോൾ BSP UPയിലെ വലിയൊരു പാർട്ടിയാണ്, കോൺഗ്രസ് നേതൃ ഉയർന്നു വന്നൊരു പാർട്ടിയാണ്. അവർ പച്ചയായി പറയുന്നത് ഞങ്ങൾ ദളിതരുടെ പാർട്ടിയാണ്, ദളിതർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. ഇപ്പോൾ തൊട്ടായ തമിഴ്നാട്ടിൽ അവർ പറയുന്നത് ഞങ്ങൾ ദ്രാവിഡ മുന്നേറ്റ കഴകം, ദ്രാവിഡരുടെ പാർട്ടിയാണ്. ഇങ്ങനെ വൈവിധ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഒരു ലൈനിലേക്ക് പോകുന്ന അപ്രോച്ചാണ് ബാക്കി എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദൗർബല്യവും ഈ ഇന്ത്യയിലെ എല്ലാ വൈവിധ്യങ്ങളെയും എല്ലാ നാനാത്വങ്ങളെയും ഒന്നുപോലെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വശത്ത് സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി സുപ്രീം കോടതി വിധിയായ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെ അനുകൂലിക്കുകയും വനിതാ മതിൽ പോലുള്ള നവോത്ഥാന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ അതേ പാർട്ടിയിലെ കൺവീനർ എ വിജയരാഘവൻ ആലത്തൂർ സ്ഥാനാർത്ഥിയായ വനിതാ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉന്നയിക്കുന്നു. സ്ത്രീവിരുദ്ധമാണ് നമ്മുടെ ലോകം. ഞാൻ കരുതുന്നത് ഈ ചോദ്യം ഉന്നയിച്ച വിദ്യാർത്ഥിനിയും ഞാനും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഏറിയോ കുറഞ്ഞോ ഈ സ്ത്രീവിരുദ്ധതയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് വീഴ്ചകളുണ്ടാവാം, ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളത് സ്വീകരിക്കും, ഞങ്ങളത് തിരുത്തും. നിങ്ങൾ സ്പെസിഫിക്കായി ചോദിച്ച വിഷയം LDF കൺവീനറുടേതാണ്. അദ്ദേഹം ഒരു സ്ത്രീവിരുദ്ധനല്ല, അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പൊന്നാനിയിൽ ഒരു യോഗത്തിൽ പ്രസംഗിച്ചതാണ്, ആ പ്രസംഗത്തെ ഈ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും അദ്ദേഹം അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാൻ ആ വിശദീകരണം ആവർത്തിക്കുന്നില്ല, അദ്ദേഹം വിശദീകരണം നൽകിയത് മതിയാകും എന്നാണ് ഞാൻ കാണുന്നത്. ആ പ്രസംഗം കേൾക്കുന്ന നമ്മുടെ മനസ്സിലും ഒരു സ്ത്രീവിരുദ്ധതയുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിന് മറ്റൊരു ആംഗിളിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുക. അപ്പോൾ അത് സ്ത്രീ മുന്നേറ്റത്തെ ഒരു തുറപ്പുചീട്ടാക്കി ഒരു രാഷ്ട്രീയത്തിലെ മുന്നേറ്റം അല്ലേ ലക്ഷ്യം വെക്കുന്നത്? ശബരിമല ഈ സമീപകാലത്ത് അത് സംബന്ധിച്ച് സഗൗരവം ചർച്ച ചെയ്യപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമായിരുന്നു. അതിൽ അതിശക്തമായ ഒരു പൊസിഷൻ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് വനിതാ മതിലല്ല, അത് ഞങ്ങൾ എപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ചില പുരോഗമനമായ ആശയങ്ങൾ സമൂഹം ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തേക്കാം. വ്യക്തിപരമായി നമുക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും ഉണ്ടാകും, പക്ഷേ എന്നാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വലിയ ഒരു വിശ്വാസത്തെ വലിയൊരു സമൂഹത്തിൻ്റെ വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടോ വ്രണപ്പെടുത്തിക്കൊണ്ടോ അല്ല വിപ്ലവം വരുത്തേണ്ടത്. ഇതിനു മുമ്പുണ്ടായതൊന്നും അങ്ങനെയല്ല. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും സമരപാതയാണ് സ്വീകരിച്ചത് കോൺഗ്രസ്, മനസ്സിലായില്ലേ? സമരപാതയാണ് സ്വീകരിച്ചത്. സംഘർഷാത്മകമായ സമരമായിരുന്നു ഗുരുവായൂരിലുണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊരു നിലപാട് പ്രഥമദൃഷ്ടിയാ കോൺഗ്രസിൻ്റേത് നിഷ്കളങ്കമായിട്ട് തോന്നുമെങ്കിലും അത് വന്നു വീഴുന്നത് മൃദുഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു കൊട്ടയിലല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കോൺഗ്രസ് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ നെഹ്റു ഞാനൊരു അഗ്നോസ്റ്റ് ആണ് എന്ന്, അതായത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ നെഹ്റു പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. അതാണ് കോൺഗ്രസിൻ്റെ അപ്രോച്ച്. മതേതരത്തിൽ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോയതുകൊണ്ടല്ലേ ഹിന്ദുത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ അതിനെതിരെ ഒരു ബാരിയറായിട്ട് കോൺഗ്രസ് നിൽക്കാതെ പോയതുകൊണ്ടല്ലേ ഹിന്ദുത്വം ഇത്ര പടർന്നു പന്തലിച്ചത്, അല്ലെങ്കിൽ കോൺഗ്രസും മൃദുഹിന്ദുത്വത്തെ പുണർന്നതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചതെന്നാണ്? Can you just define what is മൃദുഹിന്ദുത്വം? പുറമേ പറയാതെ അതിനെ ഒരു എന്നാൽ അതിൻ്റെ ഗുണം പറ്റുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെയാണ് ഞാൻ മൃദുഹിന്ദുത്വം എന്ന് പറയുന്നത്. അത് അത് അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് പറയാം. റിലീജിയന് ഒരു സ്ഥാനവുമില്ലാത്ത ഒരു ഭരണക്രമത്തെയാണ് സെക്യുലറിസം കൊണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിർവഹിച്ചേക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസം അതല്ല. ഇന്ത്യൻ സെക്യുലറിസം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സെക്യുലറിസമാണ്, അതായത് മതങ്ങളെ നിഷേധിക്കുന്നതല്ല ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളലാണ്, അല്ലെങ്കിൽ ഒരു സർവ്വമത സമഭാവനയാണ്. അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അതിന് പ്ലൂറലിസം എന്ന് പറയണം, അത് സെക്യുലറിസം ആവില്ല. ഇന്ത്യയിലെ മനുഷ്യർക്ക് പൗരന്മാർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതെ ഇരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ്, അത് പൗരന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നു. സ്റ്റേറ്റ് മതകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതാണ് 1947 സ്വതന്ത്രയായ ഇന്ത്യ. ആ കാലഘട്ടം മുതൽ മഹാഭൂരിപക്ഷം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. 7 ദശാബ്ദങ്ങളോളം, ഏകദേശം 70 ആണ്ടുകളാകുമ്പോഴും ഈ BJP സംഘപരിവാർ വരുന്നത് വരെ രാജ്യത്തിൻ്റെ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതിൻ്റെ അകത്ത് വേറെ ആർക്കും ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. വർഗീയ ശക്തികളോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സമുദായ ശക്തികളോട് ചേർന്ന് ചില സമവായങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ വോട്ട് ഈ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ മാത്രം ജനങ്ങളെ വോട്ട് തൊഴിലാളികളാക്കുന്ന ഒരു തരം പ്രവണത. ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യം രാഷ്ട്രീയ പാർട്ടികളോടാണ്. ജനാധിപത്യത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരി ജനങ്ങൾക്കാണ്.
ജനഹിതമാണ് ജനാധിപത്യത്തിൽ നടക്കുന്നത്. ഒരു കള്ളന്മാരുടെ സൊസൈറ്റി ആണെങ്കിൽ അതിന്റെ നേതാവ് ഒരു കള്ളനായിരിക്കും. നിങ്ങൾ എപ്പോഴും പുരോഗമനത്തെക്കുറിച്ചും പുതിയ ഇതിനെക്കുറിച്ചും എന്നും എല്ലാ പാർട്ടികളും വാദോരാതെ യുവജനങ്ങളെ കാണുമ്പോഴും നവ വോട്ടർമാരെ കാണുമ്പോഴും നിങ്ങൾ സംസാരിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇത്തരം ചില അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം ചില തിരുത്തലുകൾ നടത്തേണ്ടതില്ല. ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഞാൻ കണക്കാക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ടോ? ഞാനത് സ്വയം വിമർശനപരമായിട്ടാണ് കാണുന്നത്. യു പി എ സർക്കാർ 2009 യു പി എ സർക്കാർ തുടങ്ങി വെച്ച തെറ്റായിട്ടുള്ള സാമ്പത്തിക നയങ്ങളുണ്ട്. ഇപ്പോൾ ആസിയാൻ കരാർ, ഇപ്പോൾ സാറ് പറയുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നു ദേശീയ തലത്തിൽ ബി ജെ പിനെ എതിർക്കാൻ ഏറ്റവും പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ബദലെന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് പറയുന്നു. അപ്പോഴും ഈ പറയുന്ന രണ്ടുപേരുടെയും സാമ്പത്തിക നയങ്ങൾ ഒന്നാണ്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന, ഇപ്പോൾ ഫെബിനോ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി, ഞാൻ പറഞ്ഞത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ അവസരം കിട്ടിയത് കോൺഗ്രസ് ഈ സാമ്പത്തിക നടപ്പിലാക്കിയതിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരോഗതിയും വളർച്ചയും ഉണ്ടായത്. ഒരുപക്ഷെ 2000 മുതൽ 2014 വരെ നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഗോൾഡൻ ഇറയായിരുന്നു. ഏറ്റവും വേഗത്തിൽ നമ്മുടെ സാമ്പത്തിക വളർച്ച നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ കാലഘട്ടം. ഈ ആഗോളവൽക്കരണം യാഥാർത്ഥ്യമായ സമയത്ത് അതിൻ്റെ ഭാഗമായി നമ്മൾ ഏർപ്പെടുന്ന കരാറുകൾ, എനിക്ക് തോന്നുന്നു സ്പെസിഫിക്കായ ഒരു ചോദ്യമാണ് വന്നത് ആസിയാൻ കരാർ. ഞാൻ ചോദിക്കുന്ന ആസിയാൻ കരാറിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാർഷിക ഉൽപ്പന്നത്തിനാണ് വില കൂടിയത്? ഫാക്ച്വലി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. സ്വരാജിന് അത് നിഷേധിക്കും. ആസിയാൻ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് റബ്ബറിന് ഈ സംസ്ഥാനത്ത് റെക്കോർഡ് വില ഉണ്ടായത്. ഞാൻ പക്ഷേ അത് ആസിയാൻ കരാർ ഒപ്പിട്ടുകൊണ്ടാണെന്ന് പറയാനുള്ള വിവേകനിക്കില്ല. ഒപ്പിട്ട ഡേറ്റിൻ്റെ ഒക്കെ കാര്യമായിരിക്കും മാറ്റി നോക്കുന്നത്. ഞാൻ പറയുന്ന ആസിയാൻ കരാർ ഫലത്തിൽ വന്നതിന് ശേഷം ഈ ഇറക്കുമതി പോസിബിൾ ആയതിന് ശേഷം നമ്മുടെ എല്ലാറ്റിനും വില കുറയേത്. അന്നത്തെ ഗ്ലോബൽ സാഹചര്യങ്ങളാണ് അന്ന് റബ്ബറിന് വില ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും ഇന്ന് റബ്ബറിൻ്റെ വില ആഗോള സാഹചര്യങ്ങൾ കൊണ്ട് കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാവും. ഞാൻ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിമെൻ മാത്രം എടുത്ത് പറയാം. കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കണമായിരുന്നു. സേഫ് ഗാർഡ് ക്ലോസ് അത് യൂസ് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ വില്ല് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഡിസ്പെൻസറി ഏതാണ് പ്രശ്നം. ആസിയൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ കരാറിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നതും കരാർ നടപടികൾ തുടങ്ങുന്നതും 10 ആണ്ടുകൾക്ക് മുൻപാണ്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്താണ്. നെഹ്റു അതിന് തലവെച്ചിട്ടില്ല. അന്ന് നെഹ്റു അത് റീജിയണൽ ട്രീറ്റീസിലേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അതിന് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ചൈന നമ്മൾ ഓവർടേക്ക് ചെയ്ത് എങ്ങനെയാണ്? ചൈന ഇന്ത്യ ഓവർടേക്ക് ചെയ്ത് പോയത് ദേ സ്റ്റാർട്ടഡ് ലിബറലൈസിങ് മച്ച് ബിഫോർ ഡെക്കേഡ്സ് ബാക്ക്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമല്ലേ. ചൈനയിൽ പല പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ട്. ചൈനയിലെ ചില പരിഷ്കാരങ്ങളോട് നിങ്ങൾക്ക് വിമർശനം ഉണ്ടാവും, ചിലതിനോട് യോജിപ്പുണ്ടാവും, മറ്റൊരു കേസാണ്. ഇന്ത്യക്ക് വേറെ അപ്രോച്ച്, ചൈനയ്ക്ക് വേറെ അപ്രോച്ച് പറ്റത്തില്ല ഗ്ലോബൽ ട്രീറ്റീസിൽ. ഞാൻ പറയുന്നു ചൈന ചൈനയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ചിലപ്പോൾ അത് നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായിരിക്കും, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിരിക്കും. ഇന്ത്യ ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യക്ഷത്തിൽ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ധന വില വർധനവിനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾ കൊടുത്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് വന്ന ബി ജെ പിയും ഫോളോ ചെയ്ത് വരുന്നത്. ഓരോ വണ്ടികൾ വരുന്നു. ഇപ്പോൾ ആദ്യം ഒരു MIT നമ്മുടെ ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരാൾ വന്നു. അയാൾ 2 ലിറ്റർ പെട്രോൾ അവരുടെ MIT അടിച്ചു. അപ്പോൾ അയാൾക്ക് ഈ രാജ്യം 80 രൂപ സബ്സിഡിയായി കൊടുത്തു. അതിൻ്റെ തൊട്ടു പുറകെ ഒരു സാധാരണ ജോലിക്കാരനാൾ മാരുതി കാറിൽ വന്നു. മാരുതി കാറിൽ വന്നയാൾ ഒരു 5 ലിറ്റർ അടിക്കുമായിരിക്കും അല്ലേ. ഒരു 5 ലിറ്റർ അടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും 200 രൂപ അയാൾക്ക് നമ്മൾ സബ്സിഡിയായി കൊടുത്തു. അതിൻ്റെ തൊട്ടു പുറകെ അടുത്തയാൾ വരികയാണ്. ഇപ്പോൾ ഒരു റീസണബിളി നല്ല കൊള്ളാവുന്ന ഒരു ഇന്നോവ കാറ് വന്നു. ഇന്നോവ കാറിൽ അയാൾ അടിക്കുമ്പോൾ 10 ലിറ്റർ അടിക്കുമല്ലോ. 10 ലിറ്റർ അടിച്ചപ്പോൾ അയാൾക്ക് എത്ര കൊടുത്തു? 10 ലിറ്റർ അടിച്ചപ്പോൾ അയാൾക്ക് 400 രൂപ സബ്സിഡിയായി കൊടുത്തു. അതിൻ്റെ തൊട്ടു പുറകെ ഒരു ബെൻസ് കാറ് വന്നു. 50 ലിറ്റർ അടിക്കുമ്പോൾ അവന് 2000 രൂപ നമ്മൾ കൊടുക്കണം. കോടാനുകോടി പാവപ്പെട്ടവർ ഇവിടെയല്ല, അങ്ങ് ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒക്കെ ഉണ്ട്. അവരവരുടെ ജീവിതത്തിൽ ഒരു സൈക്കിൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ട പൈസയാണ് ഈ സബ്സിഡി. എത്രയായിരിക്കണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില? ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ എന്തിനായി മുതലാളിമാർ കൊടുക്കുന്നത്? മുതലാളിയുടെ താല്പര്യം എപ്പോഴും മുതലാളിത്തത്തിൻ്റെ താല്പര്യമാവില്ലേ? സർക്കാർ എന്തിന് കൈയൊഴിഞ്ഞു? പ്രൈസിങ് മെക്കാനിസം സർക്കാരാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ കുറവ് വരുന്ന പൈസ സർക്കാർ കൊടുക്കണം. അതാണ് ഈ സബ്സിഡി എന്ന് പറഞ്ഞത്. നിങ്ങളിത് കൊടുത്തതുകൊണ്ട് എന്ത് പറ്റി? ക്രൂഡ് ഓയിലിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ലോ ലെവലിലേക്ക് പോകുന്നു, പക്ഷേ പെട്രോളിനും ഡീസലിനും വില കൂടുന്നു. ഗവൺമെൻറ്റാണ് ഇത് കയ്യിൽ വെക്കുന്നതെങ്കിൽ ഇങ്ങനെ നടക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. സ്വരാജ് കേരള പെർസ്പെക്റ്റീവിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം. പക്ഷേ ടു ബി, ഞാൻ സത്യസന്ധമായിട്ടും വളരെ ഫെയർ ആയിട്ടും പറഞ്ഞാൽ ആ പോളിസിയിൽ ഒരു സൗണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻവോൾവ് ആണ്. ഇന്നും പലപ്പോഴും നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ 60 വയസ്സിന് മേളിലുള്ള പടുവൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. സോറി ടു സേ ദാറ്റ്. ഞാൻ ഏതെങ്കിലും ഒരു പ്രായം കഴിഞ്ഞവരെ കുറിച്ച് തള്ളിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ചില ആളുകൾ
മരിക്കുന്നത് വരെ പാർലമെന്ററി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. മരിക്കുമ്പോൾ മാത്യുവിൻ്റെ മറ്റേ യുവജന സംഘടനയിലെ ഒരു പ്രമേയം ഒരിക്കൽ പത്രത്തിൽ അച്ചടിച്ചു വന്നത് അവരതിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞ ആംബുലൻസിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ്. പാർട്ടികളിലും ഇത്തരം തിരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തുകൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല? എൻ്റെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യം രണ്ട് ടേം മാത്രം ആണ് ഒരാൾ മത്സരിക്കേണ്ടതെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഇളവ് കൊടുക്കേണ്ടി വരുന്നു, മൂന്ന് വരുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ രണ്ട് ടേം തന്നെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ ഇപ്പോൾ ഒരു ടേമിൽ നിർത്തിയാൽ എന്തായാലും ആകാശം ഒടിഞ്ഞു വീഴും. ഇനി പാർലമെന്ററി അധികാര സ്ഥാനങ്ങളിലേക്ക് വന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നിഷ്ഫലമായി പോകും. നിയമസഭാ അംഗമാണല്ലോ, അതുകൊണ്ട് ഒരു ടൈം മതിയെന്ന് സ്വരാജ് വ്യക്തിപരമായി തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ ഞാൻ പറയുമ്പോൾ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആവുമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു അത് എല്ലാ ഒരു പാർട്ടികൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പാർലമെന്ററി രംഗത്ത് സ്ഥിരമായിട്ട് ആൾ തുടരുന്നത് ഒട്ടും ഗുണപരമാണ്. ഞങ്ങൾ മരിച്ചേ മാറൂ തോറ്റേ മാറൂ എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ് സ്വരാജ് ഓർപ്പിച്ചത്. ശരിയാണ്, ഞങ്ങളൊക്കെ അങ്ങനെ വിമർശിച്ചിട്ടുണ്ട് യുവാക്കൾ കൂടുതലായി കടന്നത്. എന്നാൽ പുതിയ ചിന്തയും പുതിയ ചിന്താധാരയും ചിന്താഗതിയൊക്കെ പൊളിറ്റിക്സിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ രണ്ട് വാദം കണ്ടത്, നിലമ്പൂർ വധവും ഈ അടുത്ത് കഴിഞ്ഞ ജലീലിൻ്റെ വയനാട്ടിൽ നടന്ന വധവും കടന്നത്. ഞാൻ എന്താണ് മറുപടി പറയേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഒന്ന്, കൊല്ലപ്പെട്ട ജലീൽ എനിക്കറിയാവുന്ന ആളാണ്. മാവോയിസ്റ്റുകളെന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യൻ ഗ്രൂപ്പുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടും പ്രായോഗിക പരിപാടികളോടും ഒരംശം പോലും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാനത് സമ്പൂർണ്ണമായി എതിർക്കുന്ന ഒരാളാണ്. ഏത് തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനവും കുറ്റകൃത്യവും ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെയും അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതോ അയാളുടെ ജീവൻ എടുക്കുന്നതോ ആയ ഒരു നടപടിക്രമത്തോട് എനിക്ക് യോജിപ്പില്ല. മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊന്ന ഒരുപാട് ഇന്ത്യൻ സൈനികരുണ്ട്, ഗ്രാമീണരുമുണ്ട്, തിരിച്ചങ്ങോട്ടുമുണ്ട്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. കാലിൽ വെടിവെക്കുന്നതിന് പകരം തലയിലും നെഞ്ചിലുമായുള്ള വെടിവെപ്പുകൾ അത്തരത്തിലുള്ള ഒരു പ്രയോഗമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. വെടിവെക്കാനേ പാടില്ലെന്നാണല്ലോ നമ്മുടെ അഭിപ്രായം. മനുഷ്യൻ മനുഷ്യൻ്റെ നേരെ എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം, ഇല്ലെങ്കിൽ ഇപ്പുറത്തെ ജീവാപായം പറ്റുമായിരുന്നോ എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. ചില ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഞാൻ പറയുന്നു, ആയുധം എടുത്തുകൊണ്ടുള്ള പോരാട്ടം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, അതിന് കാരണം ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത് എന്തെല്ലാം കുറവുണ്ടെങ്കിലും ജനാധിപത്യമാണെന്നുള്ളത് കൊണ്ടാണ്. ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടത്തെ ഞാൻ ഇപ്പോൾ അനുകൂലിക്കുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല എന്നാണ്. ഇപ്പം ഞാൻ തോക്കെടുത്തിട്ടങ്ങ് ഇറങ്ങുകയാണ്, എന്നിട്ട് ഇന്ത്യ പിടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ത്യ പിടിക്കാൻ പോവുകയാണ്, എനിക്ക് നല്ല ലക്ഷ്യമാണുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് വെടിവെക്കും, തിരിച്ച് ഇങ്ങോട്ട് പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് വിലപ്പോവില്ല. അവസാനത്തെ എൻ്റെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് വേണ്ട, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. ആയുധം എടുക്കുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു DYFA നേതാവ് കൂടി ആയിരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു വിരല് മാവോയിസ്റ്റുകൾക്ക് നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്ത് നേരെ നിൽക്കുകയാണ്. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കാസർഗോഡ് അടക്കം കണ്ടു. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ കൈകൊണ്ട് മറ്റൊരാൾ കൊല്ലപ്പെട്ടാൽ അതൊരു നല്ല കൊലപാതകവും, മറിച്ച് ഞങ്ങൾ കൊല്ലപ്പെട്ടാൽ അതൊരു ചീത്ത കൊലപാതകവും എന്നല്ല ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നമ്മൾ തമ്മിലുള്ള ആകെ വിയോജിപ്പ് എന്താണെന്നറിയോ? ആകെ വിയോജിപ്പ് ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, അല്ലെങ്കിൽ CPIM, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൊലയാളികളാണ് എന്നൊരു പ്രചരണം അഴിച്ചുവിടുകയും ഞങ്ങൾ സമാധാനവാദികളാണ്, ഇവർ കണ്ടില്ലേ ഇങ്ങനെ പറയുമ്പോൾ അത് ചരിത്രപരമായി വസ്തുതയല്ല. നിങ്ങൾക്ക് രണ്ട് പാർട്ടികളെയും അറിയാം, രണ്ട് മുന്നണികളെയും അറിയാം, രണ്ടുപേരുടെ സമീപനവും അറിയാം. നിങ്ങൾ ആത്മാർത്ഥമായപ്പോൾ സ്വരാജ് പറഞ്ഞത് നിങ്ങൾ മുഖവിലക്കെടുത്ത് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും കോൺഗ്രസ്സിൽ നിന്ന് BJP BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് മാറുന്നുണ്ട്. സാറ് പറഞ്ഞു സെക്കുലറിസം അല്ലെങ്കിൽ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. എന്ത് വിശ്വാസത്തിന് മുകളിലാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക? കേരളത്തിൽ നിന്നും കോൺഗ്രസ്സിലെ ഒരു നേതാവും ഒരു പ്രധാനപ്പെട്ട ഒരാളും ആ നിലയിലേക്ക് BJPയിലേക്ക് പോവുകയോ BJPക്കാരനാവുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഇപ്പോൾ ഒരു ആരോപണം ഞാൻ CPM ആ പാർട്ടിക്കെതിരെ പറയുകയാണെങ്കിൽ, CPMകാർ വോട്ട് പിടിച്ച് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MLA ആക്കിയ ആളാണ് ഇന്ന് എറണാകുളത്തെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രിയെ BJPക്കാരനായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ സ്വതന്ത്രനായിരുന്നു, സ്വതന്ത്ര MLA ആയിരുന്നു. ആ ടൈം പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്ന് ഞങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം പോയി. അദ്ദേഹം CPMന്റെ ഭാഗമായിരുന്നില്ല, ഞങ്ങളുടെ സ്വതന്ത്ര MLA ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് സമീകരിക്കാൻ കഴിയുന്നതാണോ ഇന്നത്തെ കോൺഗ്രസിൻ്റെ സാഹചര്യം? ഞാൻ അവരെ അതിന് കുറ്റപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്ന വസ്തുത, 5 വർഷത്തിനിടയിൽ 90 MLAമാരാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുള്ളത്. 6 ഡസനോളം മുൻ മുഖ്യമന്ത്രിമാർ പോയി. UPA ഗവൺമെൻ്റ് കാലത്ത് കൃത്യമായിട്ട് സ്പെക്ട്രം കേസിൽ DMK എതിരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് CPM.
ആ സി പി എമ്മിലെ ഡി എം കെ ആയിട്ടാണ് ഇന്നും സ്റ്റാലിൻ്റെ കൂടെ കോയമ്പത്തൂരും തിരുപ്പൂരും കൃത്യമായിട്ട് പ്രചരണത്തിന് പോകുന്നത് സി പി എമ്മിൻ്റെ ആൾക്കാരാണ്, കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ നയങ്ങളെ അനുകൂലിച്ചത് കൊണ്ടല്ല, അവരുടെ അഴിമതിയെ മറന്നതുകൊണ്ടല്ല, അത് എല്ലാം ഓർത്തു വെച്ചുകൊണ്ടു തന്നെ ഇന്ത്യയുടെ ഭാവി അപകടത്തിലാകാതിരിക്കാൻ, ഇന്ത്യ തകർന്നു പോകാതിരിക്കാൻ, ഇന്ത്യ ശവപ്പറമ്പാകാതിരിക്കാൻ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ പരിഗണന. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, രാജസ്ഥാനിൽ സി പി എമ്മിന് ഒരു കാര്യമില്ലാതിരുന്ന നിരവധി കോൺസ്റ്റിറ്റ്യൻസീസിൽ ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ സി പി എം ഒറ്റയ്ക്ക് മത്സരിച്ച് ബി ജെ പിക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുക. ദേശീയ പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകളും ആശങ്കകളും കൊച്ചിയിലെ ഈ കലാലയത്തിലും ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിഫലിക്കപ്പെട്ടത്. മറ്റൊരു കലാലയത്തിലെ അഭിപ്രായ പ്രകടനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.